ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ മലയാള ഭാഷയിലെ ചിഹ്നങ്ങൾ അർത്ഥഗ്രഹണത്തിനും ആശയവ്യക്തതയ്ക്കുമായി അടയാളങ്ങൾ ഉപയോഗിക്കുന്നു ഇതിനെ ചിഹ്നങ്ങൾ അഥവാ ചിഹ്നം എന്ന് പറയുന്നു ചിഹ്നത്തിന് സ്ഥാനഭേദം വന്നാൽ അർത്ഥത്തിന് വൈരുദ്ധ്യം സംഭവിക്കും വാമൊഴിയെന്നും വരമൊഴിയെന്നും ഭാഷ രണ്ടാണല്ലോ അതിൽ വരമൊഴിക്കാണ് ചിഹ്നങ്ങൾ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എ ആർ രാജരാജ രചിച്ച സാഹിത്യ സാഹം എന്ന കൃതിയിലാണ് ചിഹ്നത്തെ ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ഒന്ന് പൂർണ്ണ വിരാമം അഥവാ ഫുൾ സ്റ്റോപ്പ് ഒരു വാക്യത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ പൂർണ്ണതയെ സൂചിപ്പിക്കാൻ പൂർണ്ണവിരാമം എന്ന ചിഹ്നം ഉപയോഗിക്കുന്നു രണ്ട് ഭിത്തിക അല്ലെങ്കിൽ അപൂർണവിരാമം അതായത് കോളൻ തുല്യ പ്രാധാന്യമുള്ള വാക്യങ്ങൾക്കിടയിൽ സംഭാഷണം സൂചിപ്പിക്കുന്നതിന് ഉത്തരവാക്യം പൂർണവാക്യത്തിൻ്റെ വിശദീകരണം ആകുമ്പോൾ എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് ഉദാഹരണം ഇതിഹാസങ്ങൾ രണ്ടാണ് രാമായണവും മഹാഭാരതവും മൂന്ന് അർത്ഥവിരാമം അല്ലെങ്കിൽ രോധിനി അഥവാ സെമികോളൻ മഹാവാക്യത്തിലെ സമപ്രാധാന്യമുള്ള ഉപവാക്യങ്ങളെ വേർതിരിച്ചെഴുതുമ്പോൾ ഒരു ആശയത്തെ തുടർച്ചയായി പ്രതിപാദിക്കുന്ന വാക്യങ്ങൾക്കിടയിൽ ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് അർദ്ധവിരാമം എന്ന ഈ ചിഹ്നം ഉപയോഗിക്കാറ് ഉദാഹരണം വരൾച്ച രൂക്ഷമായി ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടു നാല് അൽപ്പവിരാമം അല്ലെങ്കിൽ അങ്കുഷം അഥവാ കോമ അങ്കവാക്യത്തിൻ്റെ അവസാനം ഘടകപദങ്ങൾക്ക് ശേഷം ഒരേ ജാതി പദങ്ങളെ വേർതിരിച്ചെഴുതാൻ യ്ക്ക് ശേഷം ഉദാഹരണം നിങ്ങൾ അവിടെ എത്തിയാൽ ആ വിവരം എന്നെ അറിയിക്കണം പുസ്തകം കടലാസ് പേന എന്നിവ വാങ്ങണം സുഹൃത്തെ സുഖമാണോ അഞ്ച് ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ വിക്ഷേപിണി അല്ലെങ്കിൽ സ്തോഭ ചിഹ്നം അതായത് എക്സ്ക്ലമേഷൻ മാർക്ക് ആശ്ചര്യജനകമായ കാര്യം പ്രകടിപ്പിക്കാൻ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ സന്ദർഭങ്ങളിലൊക്കെ ചിഹ്നമാണ് ഉപയോഗിക്കാറ് ഉദാഹരണം ഹായ് എത്ര മനോഹരമായ പുഷ്പം കഷ്ടം നീ വീണ്ടും പരാജയപ്പെട്ടല്ലോ ആറ് ഉദ്ധരണി അഥവാ കൊട്ടേഷൻ സംഭാഷണങ്ങൾ കവിവാക്യങ്ങൾ എന്നിവ ഉദ്ധരിക്കുമ്പോൾ പഴഞ്ചൊല്ലുകൾ ശൈലികൾ സാങ്കേതിക പദങ്ങൾ എന്നിവ പ്രത്യേകം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉദ്ധരണി ഒറ്റയായും ഇരട്ടയായും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണം തകഴി രചിച്ച നോവലാണ് കയർ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന കവിവാക്യം ഏഴ് വിശ്ലേഷം അതായത് അപ്പോസ്ട്രോഫി വാക്യത്തിന് മുകളിലായി അങ്കുശം പോലെ തന്നെ ഉപയോഗിക്കുന്നു ഉദാഹരണം രാജാസ് എട്ട് വലയം അല്ലെങ്കിൽ ആവരണം അതായത് ബ്രാക്കറ്റ് വാക്യത്തിനിടയിൽ പ്രത്യേക വിശദീകരണങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്നു ഒരു വാക്യത്തിനുള്ളിൽ മറ്റൊരു വാക്യമോ വാചകമോ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നു ഉദാഹരണം ഏ ഡി എഴുപത്തി എട്ടിലാണ് ശകവർഷം ആരംഭിച്ചത് അതായത് കനിഷ്കന്റെ കാലത്ത് കനിഷ്കന്റെ കാലത്ത് എന്നത് ബ്രാക്കറ്റിലാക്കി എഴുതിയിരിക്കുന്നു ഒൻപത് രേഖ അല്ലെങ്കിൽ ഡാഷ് സംക്ഷേപിച്ചത് വിവരിക്കുന്നതിന് മുൻപോ വിവരിച്ചത് സംക്ഷേപിക്കുന്നതിന് മുൻപോ ഉപയോഗിക്കുന്നു ഉദാഹരണം അച്ഛൻ അമ്മ സഹോദരി എല്ലാവരും എന്നെ പോയി സർവവും നഷ്ടപ്പെട്ടു പണം വീട് വാഹനം പത്ത് പാടിനി അല്ലെങ്കിൽ കാരറ്റ് വിട്ടുപോയ പദത്തെയോ അക്ഷരത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണം ഗംഗ ജലം പതിനൊന്ന് പ്രശ്ലേഷം സംസ്കൃതത്തിൽ ഉള്ളൊരു ചിഹ്നമാണിത് ആ എ ഒ എന്നിവയിൽ നീട്ടി ഉച്ചരിക്കാനാണ് ഈ ചിഹ്നം കാണിക്കുന്നത് ഉദാഹരണം ബ്രാഹ്മണോഹം പന്ത്രണ്ട് ശൃംഖല ഹൈഫൻ പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോഴോ പദ്യത്തിൽ പദങ്ങൾ മുറിച്ചെഴുതുമ്പോഴോ നാം ഹൈഫൻ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണം കേരളം கர்நாடகா அதிர்த்தி